പിന്നെ ആ പയ്യന്മാരെ പുറത്തിറക്കിയാൽ ഈ വീട് വിട്ടു പോകാമെന്ന് ചന്ദ്രേട്ടന്റെ മോള് പറഞ്ഞിരുന്നു. ആ അതിനൊന്നും വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ഒന്നുമില്ലെങ്കിലും ഒരിക്കൽ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ വളരെ മാന്യമായിട്ടാ ആ ചെറുപ്പക്കാരൻ എന്നോട് പെരുമാറിയത്. മാത്രമല്ല ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഗൗരിയെ പാടാൻ വിടാമെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഗൗരിയാണ് അനുവെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. എങ്കിലും എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സംസാരിക്കുകയും ചെയ്തൊരാളെ സഹായിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എന്തായാലും നീ ചെയ്ത് നന്നായി മോനെ. എന്തിന്റെ പേരിലായാലും ചെറുപ്പം കുട്ടികളെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് കഷ്ടം തന്നെയാ. ചില പോലീസുകാർ ആള് മാറി പിടിച്ചോണ്ട് പോയി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അതിന്റെ പേരിൽ മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന വർത്തമാനങ്ങള് എത്രയാ കേൾക്കണത്. എന്തായാലും അതിനൊന്നും ഇടവരുത്താതെ നീ അവരെ രക്ഷിച്ചുല്ലോ, അത് തന്നെ ഒരു സുഹൃതാ, ആശ്വാസമായി. ഇനി ഈ പേരും പറഞ്ഞ് പത്മിനിയുമായിട്ട് വെല്ലുവിളിക്കൊന്നും നിൽക്കണ്ട. ഇപ്പൊ നിന്റെ ദേഷ്യം മാറിയല്ലോ. നിന്റെ എടുത്തുചാട്ട എല്ലാത്തിനും കാരണം മോനുവിന് നിന്നോട് ഒരു വിരോധവുമില്ല. കണ്ടില്ലേ നിന്നെ കരുതി സ്റ്റേഷനിൽ പോയി ആ കുട്ടികളെ വിടുവിച്ചത്? അത് ചന്ദ്രേട്ടനെ കരുതിയിട്ടൊന്നും അല്ല അമ്മേ, ദേ ഇവളെ കരുതിയിട്ടാ. ഇവള് ചെന്ന് കാലു പിടിച്ച് പറഞ്ഞതുകൊണ്ടാ. ആര് പറഞ്ഞു ഇവളെ കരുതിയിട്ടാണെന്ന്? ഇവളെ കാണുന്നതേ മോനുവിന് ചതുർത്തിയാ. എന്നോടുള്ള മുത്തശ്ശിയുടെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ വല്ലമ്മ. അതൊക്കെ താനും മാറിക്കോളും. ഇവിടെ ഉള്ള ആരെയും കരുതിയിട്ടല്ല പോലീസ് സ്റ്റേഷനിൽ പോയതെന്ന് മോഹൻ പറഞ്ഞെങ്കിലും മോള് ചെന്ന് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് തന്നെയാ മോഹൻ എന്റെ വിനോദേട്ടനെയും കൂട്ടുകാരെയും സ്റ്റേഷനിൽ നടക്കാൻ പോയത്. പക്ഷെ അത് സമ്മതിക്കാൻ ഈഗോ സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. മോഹൻ സാറ് പറയണതൊക്കെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കായിരുന്നു ഞാൻ. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, പുറത്ത് എത്ര വെറുപ്പും ദേഷ്യം കാണിച്ചാലും അനുമോള് ഇവിടുന്ന് പോകുന്നത് മോഹൻ സാറിന് ഇഷ്ടമല്ല. സാർ പറഞ്ഞു കേട്ടില്ലേ, അവരെ പോലീസ് സ്റ്റേഷൻ നിറക്കിയ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാന്ന് അനുമോള് പറഞ്ഞതുകൊണ്ടല്ല ഇതൊക്കെ ചെയ്തതെന്ന്. അത് സുദേവൻ പറഞ്ഞത് നേരാ. ഇനി പറഞ്ഞതുപോലെ അവരെ പോലീസ് സ്റ്റേഷൻ നിറക്കിയത് കൊണ്ട് അനുമോൾ എങ്ങനെ പൊയ്ക്കളയുമെന്നൊരു പേടി ആ പറഞ്ഞ വാക്കുകളിലുണ്ട്. പോണ വഴി പത്മിനി മാഡത്തിന്റെ ഫോൺ വന്നിട്ടൊന്നും മോഹൻ സാർ അറ്റൻഡ് ചെയ്തില്ല. സാർ എടുക്കാതായപ്പോ മാഡം എന്റെ ഫോണിലേക്ക് വിളിച്ചു, എന്നോട് ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞു. പോണ കാര്യത്തിന് ഇടങ്കോലിടാനാ പത്മിനി വിളിക്കുന്നെന്ന് മോഹന് മനസ്സിലായതുകൊണ്ട് തന്നെയാ എടുക്കാത്തത്. എന്തായാലും മോള് വിഷമിക്കാതിരിക്കും, ഈ മഞ്ഞുമലയൊക്കെ താനെ ഉരുകിക്കൊള്ളും. അപ്പൊ ഇവിടുന്ന് ആരോടും പറയാതെ ധൃതി പിടിച്ച് സുദേവനെയും കൂട്ടി പാഞ്ഞു പോയത് ആ ചെണ്ടകൂട്ടുകാരൻ തെണ്ടികളെ പോലീസ് സ്റ്റേഷനിൽ നിറക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? പത്മിനി, ആ ചെറുപ്പക്കാർ ചെണ്ടകൂട്ടുകാരോ തെണ്ടികളോ ഒന്നും അല്ല. ആ വിനോദ് എന്ന് പറയുന്ന പയ്യൻ നന്നായിട്ട് പാടുന്ന ഒരു പാട്ടുകാരനാ, അവരൊരു ഓർക്കസ്ട്ര ടീമാ. ഓഹോ, എന്നാ പിന്നെ അവന്മാരെ കൂടി ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കായിരുന്നല്ലോ. അവന്മാരെന്നെ ഇവിടെ വന്ന് അപമാനിച്ചിട്ട് പോയവന്മാരാ. എന്നിട്ട് ആൾമാറാട്ടക്കാരി വന്ന് കരഞ്ഞ് കാലു പിടിച്ചപ്പോ അവള് കാണിച്ച കള്ളത്തരങ്ങൾ മുഴുവനും അങ്ങ് മറന്നുപോയി അല്ലേ? അപ്പൊ ഞങ്ങളുടെയൊക്കെ മുമ്പില് മോഹൻ അവളോട് കാണിക്കുന്ന വെറുപ്പും ദേഷ്യവും ഒക്കെ വെറും പ്രകടനമാണല്ലേ? പത്മിനി വേണ്ട, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന് ഈ അഭ്യാസം ഒന്നും കാണിക്കണ്ട. ഞാൻ എന്ത് അഭ്യാസം കാണിച്ചു? നീ ആ ചെറുപ്പക്കാരെ കുറിച്ച് നിന്റെ ഇഷ്ടത്തിന് ചിന്തിച്ച് മെനഞ്ഞു കൂട്ടിയ ദുഷിച്ച സംശയങ്ങളൊക്കെ ജയരാജ് അങ്കിളിനെ വിളിച്ചു പറഞ്ഞല്ലേ അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്? മേലാൽ ഇത്തരം തരംതാണ പണിക്ക് ഇറങ്ങിയേക്കരുത്. അനുമോൻ എന്ന അധ്യായം അവസാനിച്ചു കഴിഞ്ഞതാ. ഇപ്പൊ അത് അനുമോനല്ല, അനുമോള, ചന്ദ്രേട്ടന്റെ മോള്. അങ്ങനെ കണ്ടാ മതി. ഈ ജന്മത്തെ എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ തന്നെയാ ജയരാജ് അങ്കിളിനെ വിളിച്ചു പറഞ്ഞത് അവൾ എന്തിനാ ചിത്രമംഗലത്ത് പോയെന്ന് എനിക്കറിയണമായിരുന്നു. ആ വിനോദ് എന്ന് പറയുന്നവനെയും അവന്റെ കൂട്ടുകാരെയും കൂട്ടിയാ അവൾ അവിടെ പോയത്. എന്നിട്ട് അറിഞ്ഞു എന്തിനാ പോയെന്ന്? ആ പാവങ്ങൾ അവിടെ പ്രോഗ്രാം പിടിക്കാൻ വേണ്ടി പോയതാ. അതിനാ നീ അവരെ ഓരോരോ സംശയങ്ങൾ പെരിപ്പിച്ച് പറഞ്ഞ് ഉപദ്രവിച്ചത്. ആ സംശയങ്ങളൊന്നും വെറുതെ പെരിപ്പിച്ച് പറഞ്ഞൊന്നും അല്ല,
വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാ പറഞ്ഞത്. പ്രോഗ്രാം പിടിക്കാൻ പോയതത്രേ. അതും വിശ്വസിച്ചോണ്ട് അവരെ ഇറക്കി വിടിച്ച് മോഹൻ ഇങ്ങി പോന്നു അല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരിക്കൽ നിങ്ങൾ നന്ദിനി എന്ന് പേരുള്ള ഒരുത്തി ഇവിടെ കൊണ്ടുവന്നു, പിന്നെ അവൾ ഇവളുടെ ചെറിയമ്മയായി, അങ്ങനെ അവളും ഇവിടെ ഒന്നായി. കുറച്ചു കഴിഞ്ഞപ്പോ അറിയുന്നു ചന്ദനച്ചോലയ്ക്ക് അടുത്താണ് അവളുടെ വീടെന്ന്. ഇപ്പൊ അവൾ എവിടെയാണെന്ന് അറിയില്ല. ചിലപ്പോ അവളെ കാണാൻ പോയതാണെങ്കിലോ? ഒരിക്കൽ നിങ്ങൾ ഇവളെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് അങ്ങോട്ട് പോയി, അവിടെ വെച്ച് ഇവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടി. പിന്നൊരിക്കൽ അതേ ചന്ദനച്ചോലയിലേക്ക് നിങ്ങൾ ഇവളെ കൂട്ടിപ്പോയി, അന്ന് അവൾക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. ആ സ്ഥലവുമായി അവൾക്ക് എന്തോ ബന്ധമുണ്ട്. അതെന്താണെന്ന് ഞാൻ കണ്ടെത്തും. ഏതോ മാമന്റെ സൈക്കിളിന്റെ പുറകിൽ നിന്ന് വീണപ്പോഴാ ഓർമ്മ തിരിച്ചു കിട്ടിയതത്ര. ഏതാ മാമൻ? അന്ന് അവൾ എല്ലാവർക്കും അനുമോനായിരുന്നു. ആ മാമൻ അറിയില്ലായിരുന്നു ഇവള് പെണ്ണായിരുന്നു. ഇതിനൊക്കെ അർത്ഥം എന്താ? ആരൊക്കെയോ കരുതി കൂട്ടി ഇതൊക്കെ ചെയ്തു എന്നല്ലേ? എന്നിട്ട് അവളെയും കൂട്ടി അവന്മാരവിടെയൊക്കെ പ്രോഗ്രാം പിടിക്കാൻ പോയി എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുന്നത്. പ്രോഗ്രാം പിടിക്കാൻ അവന്മാരെന്തിനാ ഇവളെയും കൂട്ടി പോകുന്നത്? പത്മിനി ആരും അങ്ങനെ ഇല്ലാ കഥ പറഞ്ഞ് മണ്ടിയാക്കാൻ നോക്കണ്ട. ഒക്കെ തെളിവ് സഹിതം കണ്ടെത്തും ഞാൻ. സാരിയാണോ? ഇതാണോ അവന്റെ ബാഗിൽ നഷ്ടപ്പെട്ട സാരി? അങ്ങനെയാണെങ്കിൽ അനുമോൻ എന്റെ അതെടുത്തി. ഈ സാരി അനുമോന്റേതാണെങ്കിൽ സാരി അനുമോനെ കാണിച്ചോ. കാണിച്ചു. എന്തായി, അവൻ എന്തു പറഞ്ഞു? ഫോൺ ഞാൻ അനുമോനെ കൊടുക്കാം, അവൻ തന്നെ പറയട്ടെ. അനുമോനെ, ആ സാരി കണ്ടോ? എന്താ അത്? മോന്റെ അമ്മയ്ക്കുള്ളതാണോ? മോന്റെ ബാഗിലുണ്ടായിരുന്നതാണോ? അവന്റെ അമ്മയുടെ പേരെന്താന്ന് വല്ലതും അവൻ പറഞ്ഞിട്ടുണ്ടോ? സരസ്വതി. സരസ്വതിയോ? എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പോണം, ചന്ദനച്ചോലയിലേക്ക് പോണം. എന്റെ മോളെ കാണുമെന്ന് ഭദ്രയോട് പറയണം. എനിക്കെന്റെ മോളെ കാണണം. പോണം, എന്റെ മോളെ എനിക്ക് കാണണം. നിർത്തെടുത്ത് ദേ നിൽക്കുന്നു നമ്മുടെ വിനോദേട്ടൻ.
വിനോദേണ്ണ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാമോ? നിന്റെ ഫോൺ എവിടെയാടാ? വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്നല്ലോ പറയുന്നത്. സോറി ബലൂട്ടാ, സ്റ്റേഷനിൽ വെച്ച് ഓഫ് ചെയ്തല്ലോ, ഫോൺ ചെയ്യാൻ മറന്നുപോയി. ചന്ദ്രൻ സാർ വിനോദേണ്ണെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിരുന്നു. പിന്നെ മോൻ സാർ എന്താ പറഞ്ഞു? പ്രധാനമായിട്ടും മോളെ കുറിച്ച് ചോദിച്ചേ. പിന്നെ ചിത്രമംഗലത്ത് എന്തിനാ പോയതെന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? പ്രോഗ്രാമിന്റെ കാര്യത്തിന് പോയതെന്നാ പറഞ്ഞത്. ചിത്രമംഗലത്ത് മാത്രമല്ല, പോണ വഴി പണ്ട് പ്രോഗ്രാം നടത്തിയിട്ടുള്ള ഫൈൻ ആർട്സ് സൊസൈറ്റികളിലും ക്ലബുകളിലും ഒക്കെ പോയെന്ന് പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഉള്ള സത്യം മോഹൻ സാറിനോട് പറയാറില്ലേ? മോഹൻ സാർ എന്തിനാ അത് ചോദിച്ചതെന്ന് അറിയില്ലല്ലോ. പറഞ്ഞിട്ട് ഇനി അനുമോൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായില്ലെന്ന് വെച്ചാ? എന്തായാലും നീ ചന്ദ്രൻ സാറിനൊന്ന് വിളിക്ക്, സാറാകെ ടെൻഷനില്ല. വിളിക്കാം. സുദേവനങ്ങളെ, അങ്കിള് വിനോദേട്ടനെ കണ്ടായിരുന്നു. വിനോദേട്ടനെ മാത്രമല്ല, മോളുടെ മറ്റേ ഏട്ടന്മാരെയും കണ്ടിരുന്നു. പോലീസുകാർ അവരെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് മൂന്ന് പേർക്കും നല്ല തല്ല് കിട്ടിയ മട്ടുണ്ട്. ഇനി എന്തിനാ മോൾ സങ്കടപ്പെടുന്നത്? എന്തായാലും കൃത്യസമയത്ത് മോഹൻ സാർ ഒന്ന് രക്ഷിച്ചല്ലോ. ഒക്കെ ആ രാക്ഷസി ചെയ്യണതാ. ഏത് രാക്ഷസിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞെന്ന് മോക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ആ പിന്നെ മോളെ കാണുമ്പോ ചോദിക്കണോന്ന് കരുതിയിരിക്കായിരുന്നു. മോൾ എന്തിനാ ആൺവേഷം കിട്ടി ഇങ്ങോട്ട് വന്നത്? പറമോളെ, എന്തിനാ അങ്ങനെ ചെയ്തു? ദേ മോളുടെ വിനോദേട്ടൻ വിളിക്കുന്നു. അനുമോളെ, എന്തിനാ മോള് കരയണേ? ഞങ്ങളെ സ്റ്റേഷനിൽ നിന്ന് വിട്ടല്ലോ, ഇനി എന്തിനാ കരയണേ? എന്നാലും പോലീസുകാർ ഒരുപാട് തല്ലിയില്ലേ? ആര് പറഞ്ഞു തല്ലിയെന്ന്? ഞങ്ങൾ ഒന്നും ചെയ്തില്ല. അപ്പോഴേക്കും മോഹൻ സാർ വന്ന് ഞങ്ങളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയോണ്ട് പോന്നില്ലേ? ദേ ഞാൻ ഫോൺ ബാലുവേട്ടന് കൊടുക്കാം. അനുമോളെ, ബാലുങ്കളെ, മോള് വിഷമിക്കണ്ട കേട്ടോ, പോലീസുകാരൊന്ന് വരട്ടാന്ന് നോക്കി. നമ്മുടെ പഴയ DYSP ജയരാജ് സാറ്. പക്ഷെ ഞങ്ങൾ വിരളൂലാന്ന് കണ്ടപ്പോ അയാള് പിന്നെ സ്നേഹത്തിലായി. അപ്പോഴേക്കും മോഹൻ സാർ എത്തി. അല്ലെങ്കിൽ തന്നെ ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളെ അങ്ങേര് തല്ലേണ്ട കാര്യമുണ്ടോ? സുമേഷേ, ഇതാ പോലീസുകാരെ തല്ലിയൊന്ന് ചോദിക്കാനും മോള്. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തെ. ഡേ ഞാൻ സുമേഷേട്ടനെ കൊടുക്കാതെ. അനുമോളെ, ഞങ്ങളെ അവരൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ തല്ലോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കി, പക്ഷെ ഞങ്ങള് പേടിക്കുള്ള കണ്ടപ്പോ പിന്നെ മയത്തിലായി. വേണ്ട, നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറയണതാ, എനിക്കറിയാം. ഇല്ല മോളെ, മോളോട് എന്തിനാ ഞങ്ങള് കള്ളം പറയുന്നേ? നീ ആ ഫോണിങ് തന്നെ. അനുമോളെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. തല്ലിയെന്നൊക്കെ മോളെ കളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞതായിരിക്കും. ആ പിന്നെ മോഹൻ സാറുമായിട്ട് ഏട്ടൻ സംസാരിച്ചു. മോളെ കുറിച്ച് മോഹൻ സാറ് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. സംസാരത്തിൽ നിന്ന് സാറിന് മോളോട് ഉള്ളിൽ ദേഷ്യമൊന്നും ഇല്ലാന്ന് മനസ്സിലായി. മോള് സാറിനോട് സ്നേഹമായിട്ട് പെരുമാറിയാ മതി കേട്ടോ. ഞാൻ ഇതുവരെ സ്നേഹത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ, ഇനി അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങളെ നേരിട്ട് കാണാൻ തോന്നോ? സമയം കിട്ടട്ടെ, ഞങ്ങൾ വരാം. മോള് ചന്ദ്ര സാറിന് ഫോൺ കൊടുത്ത്. ഫോൺ വല്ലച്ചന് തരാൻ പറഞ്ഞു. പിന്നെ മോഹൻ എന്താ വിനോദ പറഞ്ഞത്? ആണോ? ഓഹോ, വേറൊന്നും ചോദിച്ചില്ലല്ലേ. മോഹൻ എന്ത് ചോദിച്ചു എന്നാ പറഞ്ഞേ? അനുമോളെ എന്ന് എവിടെ വെച്ചാ കണ്ടേന്നൊക്കെ ചോദിച്ചു അത്രേ. അങ്ങനെ എവിടെ വെച്ച് കണ്ടു എന്നൊന്നും വിനോദ് പറഞ്ഞിട്ടില്ല. പിന്നെ മോളുടെ അമ്മ മരിച്ചതിന് ശേഷം ഇപ്പോഴാ വിനോദ് കാണണെന്നൊക്കെ പറഞ്ഞു. ആൺകുട്ടി ആയതിനെ കുറിച്ച് വല്ലതും ചോദിച്ചു എന്ന് പറഞ്ഞോ? ചോദിച്ചു, പക്ഷെ അതിനെ കുറിച്ചൊന്നും വിനോദിനെ അറിയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മോളെ കുറിച്ച് ഇത്രയൊക്കെ ചോദിച്ചല്ലോ, അപ്പൊ മോളെ കുറിച്ചറിയാൻ മോഹന് താല്പര്യമുണ്ടെന്ന് അർത്ഥം. പിന്നെ മോള് പറഞ്ഞത് കേട്ട് അവരെ സ്റ്റേഷനിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തല്ലോ. മോള് സമാധാനമായിട്ടിരിക്കെ വല്യച്ഛൻ പറഞ്ഞില്ലേ മോഹന്റെ ദേഷ്യമൊക്കെ മാറൂന്ന്. മാത്രമല്ല ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ തുണാന്ന് പറഞ്ഞപോലെ ഇപ്പൊ മോൾക്ക് വല്യച്ഛനും വല്യമ്മയും മാത്രമല്ലല്ലോ, നിനക്ക് വേണ്ടി എന്ത് സഹിക്കാനും തയ്യാറായ മൂന്ന് ഏട്ടന്മാരും കൂടി ഉണ്ടല്ലോ. മോള് നോക്കിക്കോ, മോളെ സ്നേഹിക്കാൻ ഇനി ഒരുപാട് പേര് വരും.
താങ്ക്സ്. ആര് പറഞ്ഞു നിന്നോട് എന്റെ മുമ്പിൽ വരാൻ? വയ്ക്കോ എന്റെ മുമ്പിൽ. അച്ഛൻ നിങ്ങളെ ദേഷ്യപ്പെട്ടാലോ, ആട്ടി ഓടിച്ചാലോ? സാരമില്ല, വിനോദേട്ടനെയും ബാലോങ്കളിനെ സുമേഷേട്ടനെയൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ലേ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഒരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. വഴക്ക് പറയണമെങ്കിൽ പറയട്ടെ. സാർ, താങ്ക്സ്. ഗുഡ് നൈറ്റ് സാർ, ഗുഡ് നൈറ്റ് സാർ. രാത്രി കണ്ടുമുട്ടുമ്പോൾ എന്താ പറയണ്ടേ? ഗുഡ് നൈറ്റ്. നോനോ, രാത്രി കണ്ടുമുട്ടുമ്പോഴും ഗുഡ് ഈവനിങ് എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ എപ്പോഴാ ഗുഡ് നൈറ്റ് പറയേണ്ടത്? കണ്ടുമുട്ടി പിരിയുമ്പോ. യെസ്. അമ്മേ, ദാ അപ്പുറത്തെ ബാൽക്കണിയില് അച്ഛനിരിപ്പുണ്ട്. എന്നോട് പിണക്കത്തില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വിനോദേട്ടനെയും ഏട്ടന്റെ കൂട്ടുകാരെയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പൊ ഞാൻ ചെന്ന് താങ്ക്സും ഗുഡ് നൈറ്റും പറഞ്ഞു. മുമ്പത്തെ പോലെ ദേഷ്യപ്പെട്ടില്ല. അച്ഛന്റെ ദേഷ്യവും പിണക്കവും ഒക്കെ മാറുമോ അമ്മേ? മാറുമായിരിക്കും അല്ലേ അമ്മേ? നിന്നോട് ഞാൻ ചെയ്ത അപരാധത്തിന് നീ വിധിച്ച ശിക്ഷ ഇനിയും തീർന്നില്ലേ? അതോ എന്റെ ശിക്ഷ ജീവപര്യന്തമാണോ? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് നിന്നോട് സംസാരിക്കുമ്പോ എന്തോ മനസ്സിലെ സങ്കടങ്ങൾ ഒരുകിപ്പോകും പോലെ തോന്നും. നിനക്കറിയാലോ എന്നെ ഇങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അനുമോന. അവനിപ്പോ എന്റെ അടുത്തില്ല. അത് അനുമോനല്ല, അനുമോളാണെന്നറിയാൻ വൈകി. എനിക്ക് അവളോട് ക്ഷമിക്കാനാവുന്നില്ല. ഒരിക്കൽ അവൻ നമ്മുടെ മോനാണെന്ന് വരെ ഞാൻ സംശയിച്ചതാ. ഇന്ന് വെറുതെയെങ്കിലും അത്തരം ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വന്നു. നമ്മുടെ മോളെ കാണണമെന്നൊരു മോഹം. അവളെ കാണാൻ ഞാൻ ഉടനെ വരുന്നുണ്ട് ചന്ദനച്ചോളിയിലേക്ക്. വല്യച്ഛൻ പറയുന്നു മെല്ലെ മെല്ലെ അച്ഛൻ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറുമെന്ന്. മാറുമോ അമ്മേ? മാറ്റി തരണേ അമ്മേ. എനിക്കറിയാം, അമ്മ വിചാരിച്ച അച്ഛന്റെ ദേഷ്യവും എന്നോടുള്ള പിണക്കവും ഒക്കെ മാറ്റാൻ പറ്റും. അമ്മ എപ്പോഴാ എന്റെ അടുത്ത് വരിക? നമസ്കാരം. നിങ്ങളെല്ലാവരും അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയും ജപമെല്ലാം അങ്ങ് തീർക്കുമല്ലയോ?
ചെറുപ്പം മുതലേ ഉള്ള ശീലം. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യരുള്ള കാലം എന്നല്ലയോ. ഞാൻ കുടിക്കാനെടുക്കാം. ആയിക്കോട്ടെ. അവിനെ ഞാൻ വന്നത് എന്നാന്ന് വെച്ചാ മഴക്കാറെല്ലാം മാറി മാനം തെളിഞ്ഞു എന്നറിഞ്ഞു. അപ്പൊ ഇനി നമുക്കിപ്പോ നമ്മുടെ റെക്കോർഡിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാവോന്ന് ചോദിക്കാനാ. നീങ്ങാ സർ. പിന്നെ ചന്ദ്ര സാർ പറഞ്ഞില്ലായോ അനുമോനെത്തിന്ന്? എനിക്കൊന്ന് കാണാൻ പറ്റും? തീർച്ചയായിട്ടും സാറ് കാണണം. പക്ഷെ ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. അനുമോനല്ല, അനുമോള. അനുമോളോ? മനസ്സിലായില്ല. ആളെ കാണുമ്പോ സാറിന് മനസ്സിലാവും. ഞാൻ വിളിക്കാം. അനുമോളെ. അങ്ങനെ അത്ര വേഗം ആ പാട്ടുവാദ്യാര് മ്യൂസിക് ഡയറക്ടർ ആവണ്ട. ആ തെണ്ടി പെണ്ണ് പിന്നണി ഗായിക ആവണ്ട. അനുമോളോത്തുള്ള പാട്ട് ഞാൻ പാടുന്നില്ല. എന്നെ അച്ഛൻ ഇനി പഴയതുപോലെ സ്നേഹിക്കാനാവില്ലേ? ഞാൻ സ്നേഹിച്ചത് അനുമോനെയാണ്, അനുമോളയല്ല. എന്റെ മനസ്സിൽ അനുമോനെ ഉള്ളൂ, അനുമോളില്ല.